അക്കൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഉച്ചയ്ക്ക് ഊണിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റിൽ ഒരു ക്യാരറ്റ് വരട്ടിയത് ഉണ്ടാക്കാം ക്യാരറ്റ് വരട്ടിയത് ഉണ്ടാക്കാനായിട്ട് ഞാൻ ക്യാരറ്റ് ഈ ഷേപ്പിലാണ് കട്ട് ചെയ്തെടുത്തത് മൂന്ന് ചെറിയ ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത് ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുമ്പോൾ പ്ലേറ്റിൽ വെച്ചിട്ട് കാണാനും നന്നായിട്ടുണ്ടാവും കഴിക്കാനും തോന്നിപ്പോവും ക്യാരറ്റ് വരട്ടിയത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാന് ചൂടാവാൻ വെച്ചിട്ടുണ്ടായിരുന്നു പാന് ചൂടായപ്പോൾ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തു ഓയിൽ നന്നായിട്ട് ചൂടായപ്പോൾ അര ടീസ്പൂൺ കടു ഇട്ട് കൊടുത്തു കടു പൊട്ടിയതിന് ശേഷം അര ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുത്തു അതിനുശേഷം അര ടീസ്പൂൺ ഉഴുന്ന് പരിപ്പും കൂടി ഇട്ട് കൊടുത്തു കൂടെ ഒരു മൂന്ന് ഉണക്കമുളകും ചേർത്തിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക ഉഴുന്നിൻ്റെ കളറ് മാറി വരുമ്പോൾ ഒരു ചെറിയ സവാള ചോപ്പ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം രണ്ട് പച്ചമുളക് വട്ടത്തിലരിഞ്ഞതും ചേർത്ത് കൊടുക്കാം കൂടെ ഒരു ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യാം എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക അതിനുശേഷം ഫ്ലെയിം കുറച്ച് ലോയിൽ വെക്കുക ഒരു ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂണും മഞ്ഞൾ പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒക്കെ ഇട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് ഉടനെ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണയിലാണ് ഇത് ഉണ്ടാക്കുന്നതെങ്കിൽ പൊടികൾ ഇട്ട ശേഷം ഇളക്കാൻ പാടില്ല വെള്ളം ഒഴിച്ചതിന് ശേഷം മാത്രം മിക്സ് ചെയ്തെടുക്കുക ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കരുത് ഒരു അര ഗ്ലാസ് വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതിയാവും ഇതിനാവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷം കട്ട് ചെയ്ത് വെച്ച കാരറ്റ് ആഡ് ചെയ്യാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വേവിക്കുക രണ്ട് മിനിറ്റ് ആവുമ്പോൾ മൂടി ഒന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കണം അതിനുശേഷം വീണ്ടും മൂടി വെച്ചിട്ട് രണ്ട് മിനിറ്റ് കൂടി വേവിക്കുക ടോട്ടൽ ഒരു നാല് മിനിറ്റ് മതിയാവും ഈ ക്യാരറ്റ് വെന്ത് കിട്ടാൻ കൂടുതൽ സമയമൊന്നും വേവിക്കാൻ പാടില്ല ക്യാരറ്റ് ഒരു എഴുപത്തഞ്ച് ശതമാനം മാത്രം വേവായാൽ മതിയാവും ക്യാരറ്റ് ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലയും രണ്ട് പച്ചമുളക് നീളത്തിൽ മുറിച്ചതും ചേർത്ത് കൊടുക്കാം കൂടെ ഒരു പുളിനാരങ്ങേൻ്റെ കാൽ ഭാഗം കട്ട് ചെയ്തെടുത്തിട്ട് പിഴിഞ്ഞൊഴിക്കുക അതിനുശേഷം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഡ്രൈ ആക്കി എടുക്കുക ഇപ്പോൾ ക്യാരറ്റ് വരറ്റിയത് റെഡി ആയിട്ടുണ്ട് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ക്യാരറ്റ് ഒരുപാട് വേവാൻ പാടില്ല മസാല ചേർക്കാതെ വെള്ളം പോലെ നേരിയതായിട്ട് ഉണ്ടാക്കുന്ന കറികളുണ്ടല്ലോ മോര് കറി രസം അല്ലെങ്കിൽ മീൻ കറി മാങ്ങക്കറി ഇതുപോലെയുള്ള മസാല ചേർക്കാത്ത ഏത് കറിയുടെ കൂടെയും ഈ ക്യാരറ്റ് വരട്ടിയത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്